മഴ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികൾക്ക് തടസ്സം നിൽക്കുന്നതായും മഴയത്ത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവൃത്തി നടത്താൻ കഴിയുമോ എന്ന കാര്യം നോക്കുന്നതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമാവധി സുതാര്യമായി കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. മഴ ഒരു പ്രധാന പ്രശ്നമാണ്. മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തി നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. മഴയത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യത എന്തെന്ന് പരിശോധിച്ച് പ്രവൃത്തി നടത്തി പോകാൻ മഴക്കാലത്തും പറ്റുന്ന സ്ഥിതി എന്താണെന്ന് നോക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചില വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ മഴ പെയ്യുന്നിടത്ത് റോഡ് പ്രവൃത്തി എങ്ങനെയാണ് നടത്തുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് മഴ മഴ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അടുത്ത വർഷം ചിലപ്പോൾ 10 മാസമായിരിക്കും മഴ. ഒരു വർഷത്തിൽ ചിലപ്പോൾ 12 മാസവും മഴ വന്നാൽ പുതിയ റോഡ് വേണ്ടേ? നിലവിൽ റോഡ് പരിപാലിക്കണ്ടേ? അപ്പം അത് പരിഹരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവൃത്തികൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനായുള്ള നടപടികൾ തുടരും. ശുദ്ധജല വിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ സമയബന്ധിതമായി പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെയും വാട്ടർ അതോറിറ്റിയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എത്രയും വേഗം ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹൈക്കോടതി പരാമർശിച്ച റോഡുകളിൽ ഒന്ന് മാത്രമാണ് പൊതുമരാമത്ത് റോഡ്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് കോടതി ഇടപെടലുണ്ടായത്. 100,000+ കിലോമീറ്റർ ദൂരത്തിൽ 33,000 കിലോമീറ്റർ റോഡുകൾ മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളത്. ബാക്കിയുള്ളവ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ളവയുടേതാണ്. ഏറ്റവും അധികം റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റേതല്ല. ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി സംവിധാനം വളരെ ഫലപ്രദമായാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലകളിൽ വർഷത്തിൽ 2-ൽ കുറയാതെയും പ്രത്യേക സാഹചര്യങ്ങളിലും ഡിസ്ട്രിക്ട് ഇൻഫ്രാസ്ട്രക്ചർ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേരും. ഈ കമ്മിറ്റികൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സാംബശിവ റാവുവിന് 7 ജില്ലകളുടെയും എസ് സുഹാസിന് 7 ജില്ലകളുടെയും സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ചുമതല നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡിൽ അറ്റകുറ്റപ്പണികൾ കരാറുകാർ നടത്തണം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് ഉത്തരവാദിത്തമെന്നും മന്ത്രി വ്യക്തമാക്കി.